സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. മത്സ്യങ്ങളുടെ പ്രജനകാലം കണക്കെടുത്തിലാണ് എല്ലാ മൺസൂൺ കാലത്തും കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ബിനോയ്, ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി, തീരങ്ങളെല്ലാം തന്നെയും ഇനിയും വർദ്ധിയുടെ നാളുകളായിരിക്കും ഉള്ളത്. ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് പ്രത്യേകിച്ച് ഈ ട്രോളിംഗ് കാലത്ത് സംസ്ഥാന സർക്കാർ തീരദേശ മേഖലകളിൽ നടപ്പിലാക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ അജി. ഏകദേശം 3000-ൽ വരുന്ന ട്രോളിംഗ് ബോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഈ ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി 52 ദിവസത്തേക്ക് നിശ്ചലമാവുകയാണ്. ഏറ്റവും കൂടുതൽ ബോട്ടുകൾ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് എറണാകുളം മേഖലയിലെ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. പിന്നീട് അത് കഴിഞ്ഞ കൊല്ലമാണ്, തൊട്ട് പിന്നാലെ കോഴിക്കോട് മേഖലയിലുമൊക്കെ ഇത്തരത്തിൽ മത്സ്യബന്ധന മേഖലയിൽ ബോട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 10,000-ഓളം പേർ പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ പരോക്ഷമായി അതിലധികം പേരും ഇനി ഏകദേശം 52 ദിവസത്തേക്ക് ജോലി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ബോട്ടുകളിൽ ജോലിക്ക് പോകുന്നവരിൽ അധികം ആളുകളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികളാണ്. ഒറീസ, പശ്ചിമ ബംഗാൾ, അങ്ങനെ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെത്തുന്ന തൊഴിലാളികളാണ് അധികം പേരും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ബോട്ടുകളിൽ വിവിധ ജോലികൾക്കായി എത്തുന്നത്. ഇനി രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടുകളിലെത്തുന്ന മത്സ്യത്തിൻ്റെ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, ഇവർക്കും ഭാഗികമായി തൊഴിൽ നഷ്ടമുണ്ടാകും. കാരണം ബോട്ടുകളിൽ നിന്ന് മത്സ്യമെത്തിയാൽ മാത്രമേ ചെമ്മീൻ ഉൾപ്പെടെ കയറ്റി അയക്കപ്പെടുന്ന മത്സ്യങ്ങളുടെ പ്രോസസ്സിങ് അല്ലെങ്കിൽ അത് വൃത്തിയാക്കുന്ന ജോലികൾ നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ രണ്ട് തരത്തിലുള്ള തൊഴിൽ ഇല്ലായ്മ, അതെങ്കിൽ 52 ദിവസത്തേക്ക് തൊഴിലെ കുറവാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കായി അല്ലെങ്കിൽ താൽക്കാലികമായി തൊഴിലില്ലാതാകുന്നവർക്ക് വേണ്ടി സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബോട്ടുടമകൾക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്കൊരു പ്രത്യേക ഫീസ് കൂടി അല്ലെങ്കിൽ ഒരു പൈസ കൂടി നൽകുന്ന തരത്തിലേക്കാണ് ഇപ്രാവശ്യം കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിൻ്റെ ചുമതല ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ, അതായത് സമുദ്രത്തിലെ 12 നോട്ടിക്കൽ മൈൽ വരെയാണ് ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ 12 നോട്ടിക്കൽ മൈലിനുള്ളിലും പുറത്തുമായിട്ട് ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും അതുപോലെ യന്ത്രവൽകൃത വള്ളങ്ങൾക്കുമെല്ലാം തന്നെ മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കായിരിക്കും ഇനി കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചേരുക. കാരണം വിഴിഞ്ഞം മേഖലയിൽ കൂടുതലായും ഇൻബോർഡ് വള്ളങ്ങളും ഒപ്പം യന്ത്രം എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളുമാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. അതുകൊണ്ട് ബോട്ടുകളിൽ പോകുന്ന തൊഴിലാളികൾ അധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ അധികവുമൊക്കെ ഇനി വിഴിഞ്ഞം ഭാഗത്തേക്ക് വരും. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച മത്സ്യബന്ധനം കൂടുതലായി നടക്കാനുള്ള സാധ്യത. മറ്റൊരു കാര്യം, ശക്തികുളങ്ങര, നീണ്ടകര, മുനമ്പം ഉൾപ്പെടെയുള്ള അഴീക്കൽ ഉൾപ്പെടെയുള്ള പോർട്ടുകൾ ഇനി കുറേ നാളത്തേക്ക്, അതായത് 52 ദിവസത്തേക്ക് പൂർണ്ണമായും അടച്ചിടും. പോർട്ടുകൾ പൂർണ്ണമായും അടച്ചിടും. അവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവൃത്തിയും നടക്കുകയില്ല. അത് പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യും. അതേസമയം മത്സ്യം മറ്റ് ചെറുവള്ളങ്ങളിൽ മത്സ്യം എത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക സ്ഥലങ്ങളുണ്ടാവും. അവിടെ വള്ളം എത്തിക്കാൻ കഴിയും. കൊല്ലത്താണെങ്കിൽ വാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വള്ളങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നവർക്ക് മീൻ എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാകും. തീരദേശ മേഖലയിൽ അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളുണ്ട്. ആലപ്പുഴയിൽ തന്നെ അത്തരം മേഖലകളുണ്ടാകും. അതുകൊണ്ട് ചെറുവള്ളങ്ങളുടെ മത്സ്യബന്ധനത്തെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ ഈ കേരള തീരത്താണ് ഈ മൺസൂൺ സമയത്ത് മത്സ്യപ്രജനനവുമായി ബന്ധപ്പെട്ട് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താറുള്ളത്. ആ ട്രോളിംഗ് നിരോധന സമയത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താറില്ല. തീരദേശ അല്ലെങ്കിൽ ഈ 12 നോട്ടിക്കൽ മൈൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം വ്യാപകമായി നടക്കാറുണ്ട്. എന്നാൽ ഈ ട്രോളറുകൾ, അതായത് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ട്രോളറുകൾക്ക് കേരള തീരത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകത്തില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. ആ തീരുമാനം അനുസരിച്ചാണെങ്കിൽ ഈ ട്രോളറുകൾക്ക് ഇനി ഒരു കാരണവശാലും കേരള തീരത്ത് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. ഈ 52 ദിവസവും ഇവർക്ക് ഈ 12 നോട്ടിക്കൽ മൈലിനകത്തും പുറത്തുമായി മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. സാധാരണഗതിയിൽ വിദേശ ട്രോളറുകളും ഇത്തരത്തിൽ വരാറുണ്ട്. ആ വിദേശ ട്രോളറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ആണ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നോക്കുന്നതിന് വേണ്ടി കോസ്റ്റൽ പോലീസിനെയും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ടീമിനെയും എല്ലാം തന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെയാണ് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരിക. ഇതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ട്രോളിംഗ് നിരോധനം വരുന്നതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള യോഗങ്ങളും ബോട്ടുടമ
ഉടമകളുമായുള്ള ചർച്ചകളും എല്ലാം തന്നെ മത്സ്യബന്ധനവുമായി പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ എല്ലാം പൂർത്തിയാക്കി മറ്റു ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്. ഈ അതെങ്കിൽ കടലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിലുള്ള പമ്പുകൾ അല്ലെങ്കിൽ ഡീസൽ പമ്പുകളും പെട്രോൾ പമ്പുകൾ പൂർണ്ണമായും അടച്ചിടും. കാരണം എണ്ണ വിൽപ്പന നിർത്തിവെക്കും. ഏതെങ്കിലും ബോട്ടുകൾ അനധികൃതമായി മത്സ്യബന്ധനത്തിന് പോകുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരം ഒരു നിയന്ത്രണം വരുന്നത്. അതേസമയം മത്സ്യബോട്ടിൻ്റെ കീഴിലുള്ള ബോട്ട് ഏതാനും അതായത് കുറച്ച് പെട്രോൾ ബങ്കുകൾ അതല്ലെങ്കിൽ ഡീസൽ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും. അത് ചെറിയ വള്ളങ്ങൾക്ക് മാത്രമായിരിക്കും അതിൽ നിന്നും ഡീസൽ നൽകുക. അങ്ങനെ വലിയ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ സമയത്തുള്ള ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. കാരണം മത്സ്യത്തിൻ്റെ പ്രജനനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ട്രോളിംഗ് നിരോധനം കേരളത്തിൽ മാത്രമാണ് പ്രാവർത്തികമാക്കുന്നത്. എന്നാൽ തമിഴ്നാട് കർണാടക മേഖലകളിൽ ഇത്തരം ഒരു നിയന്ത്രണം വരാത്തത് കൊണ്ട് തന്നെ ആ മേഖലകളിലുള്ള മത്സ്യം കുഞ്ഞുങ്ങളെയും ഒക്കെ തന്നെ വളരെയധികം ബോട്ടുകളെത്തി പിടിച്ചുകൊണ്ട് പോകുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രോളിംഗ് നിരോധനം എല്ലാ തെക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഒരുപോലെയാക്കണം എന്നൊരു ആവശ്യം ബോട്ടുടമകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ചർച്ച ചെയ്ത് ഇതുവരെയും തീരുമാനം ആയിട്ടില്ല. എന്തായാലും മുൻപ് വർഷങ്ങളിലൊക്കെ തന്നെ ബോട്ടുടമകൾ ഈ ട്രോളിങ്ങിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന പതിവുണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും തന്നെയില്ല. അവരെല്ലാം തന്നെ ഈ ട്രോളിംഗ് നിരോധനവുമായി 52 നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനവുമായി സഹകരിച്ചു പോകാൻ തന്നെയാണ് തീരുമാനം. വരും ദിവസങ്ങൾ ഇനി ജൂലൈ 31 ഈ മത്സ്യബന്ധന തുറമുഖങ്ങൾ തുറക്കുക. അതുവരെ ബോട്ടുകളെല്ലാം തന്നെ കരക്കടിപ്പിക്കും. ഈ സമയങ്ങളിലാണ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. അജി.